അപ്പൊ പപ്പേ എന്താണ് നിങ്ങൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അടുക്കള കയറി എന്തോ ഉണ്ടാക്കണേ? നിങ്ങൾ അടുക്കള കയറാണ്, എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ? ബിരിയാണി അല്ല, പിന്നെ ബിരിയാണിയാണ്. ഇത് ബിരിയാണി എന്ന് പറഞ്ഞ വേറെ സൈസ് മസാല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കൊടുക്കിങ്ങള് അട് നോക്കടാ, എന്റെ അങ്ങോട്ട് നോക്ക, എന്നെ കെട്ടി പിടിക്കണേ. ഇടത്താളെ അമ്മയോ, ഇടത്താളടാ പാവാണ്, എന്നെ കാത്തിരിക്കേനി. ആള് റെഡി ആയി നിക്കാ എടുക്കാൻ വേണ്ടി. ഷിമുട്ടിന്റെ പൂച്ച, ഷിമുന്റെ പൂച്ച. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാ നോക്കട്ടെ. ശരിക്കും ഇശിക്കുട്ടി പൂച്ചതാ, ഷിമുട്ടിന്റെ പൂച്ച, ഷിമുന്റെ പൂച്ച. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാ നോക്കട്ടെ. ശരിക്കും ഓളാണോ? ഓളാണോ? ഇസുവിന് പേടിയാണ്ട് തോന്നുന്നു കണ്ടിട്ട്. പേരെന്താ പറഞ്ഞേ? എന്താ പൂച്ച? ഏ പറ, ഇങ്ങനത്തെ ഇങ്ങോട്ട് നോക്കാത്ത. സനുവിന്റെ പൂച്ച, സനുവിന് ഗിഫ്റ്റ് കിട്ടിയ പൂച്ച. ഇതാണ് കഴിക്കാൻ കൊടുക്കണതിന്. എന്താ ഏ പറി, അതിനെ അപ്പിടിപ്പിക്കണ. മുദ്ര ഇപ്പിക്കുന്ന പോലെ പൂച്ചയാണ്. എന്താ പേരെന്താ പറഞ്ഞ? ലൂയി. ലൂയി, ലൂയി, ലൂയി പൂച്ച, ലൂയി പൂച്ച. എത്ര പൂച്ച പൂച്ച പോയി എവിടെ? ലൂയി, ലൂയി കുട്ടിയെ, ലൂയിക്ക് ഇവിടെ ഒരു പരിചയം ആയിട്ടില്ല. അവിടെ ഒരു പരിചയം ആവാഞ്ഞിട്ട് ഒരു ഇടങ്ങാറ് ലൂയിക്ക്. ലൂയി മോൻ, പേര് മാറ്റണം ആദ്യം കേട്ടോ. ഏ വേണ്ട വേണ്ട, ഇശു പോർന്നിട്ടോ. ലൂയി, 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 ലൂയി കുട്ടി, ലൂയി കുട്ടി, ലൂയി മോൻ. എടാ കുഞ്ഞാണിക്ക് കടി ഇട്ടോണ്ടേ. അപ്പൊ പപ്പേ എന്താണ് നിങ്ങൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അടുക്കള കേറി എന്തോ ഉണ്ടാക്കണേ? നിങ്ങൾ അടുക്കള കേറാണ്, എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ? എന്താണുള്ളത്? ബിരിയാണി അല്ല, പിന്നെ ബിരിയാണിയാണ്. ഇത് ബിരിയാണി എന്ന് പറഞ്ഞ വേറെ സൈസ് മസാല. ഞാൻ ബ്ലോഗ് എടുത്തിട്ടില്ല, ബ്ലോഗ് എടുക്കണ്ടല്ലേ. ഇതൊരു പരീക്ഷണം, സീക്രട്ട് റെസിപ്പിയാ. ഇതൊരു പരീക്ഷണാണ്. അങ്ങനല്ലേ, വിജയിക്കാണ് നമുക്ക് പിന്നൊരു വീഡിയോ ആക്കി എടുക്കാം അല്ലേ. വീഡിയോ എടുക്കും, എന്തെടുക്കും? നിങ്ങളെ പപ്പാസ് കിച്ചണിൽ തന്നെ എടുക്കാം നമുക്ക് പിന്നെ. അടിപൊളി അല്ലേ? ഉണ്ടാക്കട. സംഭവത്തിൽ നമ്മളെ പൂച്ച അല്ല കേട്ടോ, അതിന്റെ പേര് ലൂയി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് ഷനുവിന്റെ ഫ്രണ്ടിന്റെ പൂച്ചയാണ്. അപ്പൊ ഓന് തൽക്കാലം ഇവിടെ കൊണ്ടു തന്നതാണ്. ഇൻഷാല്ലാ നമ്മള് വാങ്ങണോ? സുഖ വാങ്ങൂല്ലേ, നല്ല സ്വഭാവം. കണ്ടൊരു ഭീകരത ലുക്ക് ഉണ്ട്, പക്ഷെ ആള് പാവല്ലേ. കുട്ടനാണ് ഭയങ്കര കച്ചറ അല്ലേ. കടി കിട്ടല്ലേ കേറാൻ കിട്ടോ. ഓന് പോയിട്ട് ട്രൗസർ ഉണ്ട് ഇട്ട് കൊടുത്ത ഇസുവിന്. ഓന് കടി കിട്ടണ ഇസു. പച്ചണ്ടാക്കല്ലേ ചെക്ക. അപ്പതാ ഗായ്സ് നമ്മളെ മിന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിനെ മിന്നു വരുന്ന ആദ്യേ? അതാണ് ഞങ്ങള് ബിരിയാണി വെച്ച്. അപ്പൊ മിന്നു ആ ബിരിയാണി തിന്നാനുള്ള യോഗ ഉണ്ട് ഓൾക്കല്ലേ. അതെ, സ്മെല്ലടിച്ച അങ്ങോട്ട്. ഇസു അന്നു, അന്നു അന്നുമോന്, ഇസുവിന്റെ അന്നു. പൂച്ചകളാണല്ലോ ഇവിടെ. അന്നു കാക്ക, അന്നു കാക്ക ഇവിടെ ഇസുവിന്റെ. അതാ അന്നു കാക്ക, ഇസുവിന്റെ അന്നു കാക്കതാ. അയിനു കാക്ക, അയിനു താത്തി, അയിനു മോളെ, മുളൂഷേ, അയിനു മോളെ. ഇസു അവള് റെഡി ആയി നിക്കുന്നുണ്ട്, റെഡി ആയി നിക്കണ്ട ഇസു. ആവ അമ്മു കാക്കനെ കാണാൻ. അമ്മു കാക്കോടെ ഞാൻ എടുത്തോടുക്ക. അമ്മു കാക്കനെ ഇന്ന് ഇസു റെഡി ആയി നിക്ക. അമ്മു ഇവിടെ, അമ്മു താരത്തിനെ കാണുന്നില്ല.
അമ്മിനോ മോനെ ഇസു അമ്മുവിനെ കാത്തിരിക്കാണ് ഇവിടെ. അതാ അത് റെഡിയായി നിക്കണ ഇസു അമ്മുവിനെ കാണാന്. അമ്മുവിനെ എടുക്കിമ്മ അന്നുവിനെ എടുക്ക അന്നുവിനെ അന്നുമോനെ ആര് അമ്മോ ഇസുവിനെ കണ്ടൊക്കെ ശരിയായിക്കോളൂ. അവനെ അമ്മുവിനെ മതി അമ്മുവിന്റെ ആളവനെ. അമ്മോ അമ്മു ഇസു ഇസു അതാ ഇസു ഇസു അതാ അമ്മുവിന്റെ വൈത്തലെ അന്നു അന്നു അന്നുവിനെ കാണാൻ നിക്കണം. അമ്മോ അവിടെ നോക്ക അമ്മോ ഇറങ്ങാം. അമ്മോ അതാ ഇസു എന്നെ കാണാൻ നിക്കാണ്. അപ്പ അപ്പ അപ്പൊ എടുത്താളെ അവിടെ നോക്ക ഇസു റെഡി ആയി നിക്കാണ്. ഭയങ്കര സന്തോഷം. എന്താ ചെയ്യാ നോക്കടാ എന്റെ അവിടെ നോക്ക എന്നെ കെട്ടിപ്പിടിക്കണേ. എടുത്താളെ അമ്മോ എടുത്താളടാ പാവാണ് എന്നെ കാത്തിരിക്കേനി. അവള് റെഡി ആയി നിക്കാ എടുക്കാൻ വേണ്ടി. സാറല്ല സാറിനെ സ്നേഹം കൊണ്ടാട്ടോ സ്നേഹം കൊണ്ടാണ് സൈഡിൽ ഇരുന്നാള് പോയാണ്ട് എന്നിട്ട് അമ്മു എന്താ ഇങ്ങനെ എന്താണ് അവിടെ ഇരുന്നോ കേറി ഇരുന്നോ അവിടെ ഇരുന്നോ അമ്മുവിന്റെ അടുത്തിരുന്നോ അമ്മുവിന്റെ അടുത്ത് അമ്മുവിന്റെ അടുത്തിരുന്നോ കേട്ടോ അമ്മുവിന്റെ ആ അമ്മുവിന്റെ അടുത്ത് ആ ഇനി ഒരു ഉമ്മെടുത്താളെ ഉമ്മെടുത്താളെ അമ്മുവിന്റെ ഉറക്ക് ഇതുവരെ തീർന്നില്ല. ജിന്നാ ചോറായോ വിളമ്പിയോ വിളമ്പി വേഗം വിളമ്പുന്നല്ല ആണോ. അതാ നമ്മളെ ബിരിയാണി നമ്മടെ സെറ്റായി പ്രിപ്പറേഷൻ ഒന്നും ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് ഇനി നിങ്ങള് അതിന്റെ റെസിപ്പി ആയിട്ട് വരുമോ? റെസിപ്പി ആയിട്ട് വരണം. ഷാറായിരുന്നോ സംഭവം? ഓ സാറേ കുറച്ച് നെയ്യ് വെച്ചെടുക്കണം. അത് ലാസ്റ്റ് വെക്കരുത്. നല്ല ആർകെജിന്റെ കമ്പനിക്ക് പരസ്യം ഉണ്ടാക്കണം. അത് ഓർക്ക് പരസ്യത്തിന് ആവശ്യമില്ല. പണ്ടേ ഉള്ളല്ലേ പരസ്യത്തിനൊന്നും ആവശ്യമില്ല. പരസ്യം അതൊരു കമ്പനി കൊണ്ടില്ല. അല്ല 100 വർഷത്തെ ആയോല് ഇനി പരസ്യം വേണ്ട. നമ്മളെ ചെറുപ്പകാലത്തെ കാണാൻ തുടങ്ങിയതാണ്. ഇതിനെന്താ പേരുണ്ടോ അപ്പേ? ഇതോ മാശി ബിരിയാണി നോക്കിയാലോ മസാല മറ്റേ ഇത് നമ്മളെ കൂട്ടം ബിരിയാണി ആരുണ്ട് ആടിന്റെ കാര്യ ആ ഒരു ടൈപ്പ് ആയിരുന്നത് അടിപൊളി സൂപ്പർ കണ്ടാൽ അറിയാം ഒരു വെറൈറ്റി ആണെന്ന്. കഴിച്ചോക്കിട്ട് നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. അല്ല അപ്പൊ മിന്നു വരുന്നൊക്കെ അറിയില്ല. ഞാൻ ആദ്യം ഉണ്ടാക്കിയ രസമാണ് എനിക്ക്. അല്ല എനിക്കൊരു വിളിയാളം കിട്ടി. ഓ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയാലോ നിങ്ങള്? നല്ല അടിപൊളി ബീഫിന്റെ ബിരിയാണി. അന്ന് ആലോചിക്ക ബീഫിന്റെ ബിരിയാണി നല്ല സോഫ്റ്റ് ബീഫ്. അല്ല തിന്നിട്ടാക്കിത്തരാ സാധനം ഇപ്പൊ ആക്കി കൊടുക്കല്ലേ. ഓ ചോറന്നിട്ട് പോയാ മതി. ഈ ചോറുന്ന സമയത്ത് വന്നിട്ട് ചോറുന്നാതെ പോവാനോ? നമുക്കൊരു മോശത്തരം ഒന്നാ പെട്ടെന്ന് തീരുമാനം. ഇത് എടുത്തു വെച്ചിന് സാധനം മേശം എടുത്തുവെച്ചിന്. ആന്റമ്മനോട് ഞാൻ പറയാം. ആന്റെ നടക്ക് ചോറ് നമുക്ക് ഇത്ര മാടി തിന്നാത്ത ആളൊന്നല്ലല്ലോ. ഞാൻ നടന്ന ആ നടക്ക് നല്ല ബീഫ് അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട്. നമ്മളെ പപ്പ ബിരിയാണി എത്തി. പപ്പ ബിരിയാണി വരൂ വരൂ എല്ലാരും വരൂ. പപ്പ ബിരിയാണി കഴിക്കാ. വാ വാ വാ. അതാ പപ്പക്ക് തന്നെ ആദ്യമായിട്ട് കൊടുക്കിങ്ങള്. മതിമ്മ പപ്പ കുറച്ച് കൊടുത്താ മതി. പപ്പയാണ് ആദ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. ടേസ്റ്റ് ഒക്കെ ഞാൻ ടേസ്റ്റ് അത് നിങ്ങൾ തന്നെ അല്ല നോക്കല്. സോഫ്റ്റ്
നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് പറയണ്ട, അവളെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെന്ന്. അതെ, പപ്പ ബിരിയാണി എന്നാ പേര്. അടിപൊളിയല്ലേ. നിന്നെ വാ കഴിക്കാൻ വാ. എന്തെങ്ങനെ അടക്കണേ, വാ വന്ന് വെട്ടി വീങ്ങ്. കമ്മോൺ. ആ ചോറ് ഇപ്പൊ കുറച്ചും കൂടി ഉണ്ടല്ലേ. ഇനിയിപ്പോ ഏകദേശം കറക്റ്റ് ആയിനല്ലേ. അങ്ങനല്ല, നമ്മള് അല്ലേ മിന്നു വരുന്ന അറിയില്ലേനല്ലോ. ജസ്റ്റ് ഒരു കിലോ റൈസ് കൊണ്ട് ഞങ്ങൾ 9-10 ആൾക്കാര് അൽഹംദുലില്ല. അങ്ങനെ കഴിക്കണമില്ല. പിന്നെ ഞങ്ങളൊക്കെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഹെയർ ഓയിൽ പിന്നെ മിന്നു എന്താ വ്ലോഗ് ഇടാത്തത്? ഇങ്ങനെ കമന്റ് ഇശുക്കുട്ട. അപ്പൊ നമ്മള് മറ്റേ സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ സബ്ജിലേക്ക് ഇവിടെ ഫ്രണ്ട്സുകളുടെ ഒപ്പന ഉണ്ട്, പിന്നെ ജിനുവിന്റെ അനിയത്തിന്റെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കാണാൻ പോവാണ്. അപ്പൊ നമ്മള് പോട്ടോ. പിന്നോ രാത്രി 2 മണിക്കൊക്കെ ഒപ്പന. വേദാൾ പോയോക്കട്ടെ. വിക്രമാദിത്യം വേദാളം വരി. രണ്ട് കുട്ടികള് എവിടെ പശുക്കുക്കൻ കേറി നിക്കണത്? ഏ അന്നുകാക്കന്റെ കൂടെയാണ്. ഏ അന്നുകാക്കന്റെ കൂടെയാണ് എന്റെ ഇഷുവാവ. ശൈക്കിൾമ പോവാ. ഏ ശൈക്കിൾമ പോവാ.